ماهم بيبين مشكنيك مرياها الفانا أهي تراد باسمي تاوي يريها بير ما بسي ما كمبل مشيها تاروكين بابوسا دسلو سادودا سكي اسنبش بسرق رنكس لدار عود مريا ഞാൻ ജൂലി കാഞ്ഞിരപ്പള്ളി രൂപത എസ്എംഐ വൈസ് പ്രസിഡന്റ് ആണ്. കൊല്ലമള ഇടവക അംഗമാണ്. അച്ഛാ, എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഭക്ത അനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ജൂലി. ഭക്താനുഷ്ഠാനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആരാധനക്രമം ലിറ്റർജി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാധനക്രമത്തെ കുറിച്ച് നസ്രാണി പഠന പരമ്പരയുടെ 19-ാമത്തെ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ആരാധനക്രമം അഥവാ ലിറ്റർജി എന്ന് പറയുന്നത് സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയാണ്. ഇത് പരിശുദ്ധ തൃത്വത്തിന്റെ പ്രവൃത്തിയാണ്. മിശിഹായാണ് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്നത്. ആരാധനക്രമത്തെ ഒരു ശുശ്രൂഷ എന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത്. ആരാധനക്രമം ഒരിക്കലും വ്യക്തിപരമല്ല, അത് സഭാത്മകമാണ്. അത് വ്യക്തിപരമായ ഒരു കാര്യമല്ല, സ്വകാര്യമായ ഒരു കാര്യവുമല്ല. അതുകൊണ്ടാണ് ആരാധനക്രമത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്താനോ ആരാധനക്രമത്തിലേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ ആർക്കും അധികാരമില്ല എന്ന് പറയുന്നത്. ഈ ആരാധനക്രമത്തിൽ വരുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാന, കൂദാശകൾ, കൂദാശ അനുകരണങ്ങൾ, ഗ്യാമ ശുശ്രൂഷകൾ, ആരാധനക്രമ വത്സരം, ആരാധനക്രമ കല എന്നിവയാണ്. ഇനി ഭക്താനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഭക്താനുഷ്ഠാനങ്ങൾ എന്താണെന്ന് സഭയുടെ പഠനത്തിൽ നിന്ന് മൂന്ന് കാര്യങ്ങളെ നമുക്ക് ക്രോഡീകരിച്ചെടുക്കാം. ഒന്ന്, ഭക്താനുഷ്ഠാനങ്ങൾ ആരാധനക്രമത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതും ആരാധനക്രമത്തോട് ചേർന്ന് നിൽക്കേണ്ടതുമാണ്. രണ്ട്, ഭക്താനുഷ്ഠാനങ്ങൾ ഓരോ വിശ്വാസിയെയും ആരാധനക്രമത്തോട് ചേർത്ത് നിർത്തുന്നവയായിരിക്കണം. മൂന്ന്, ഭക്താനുഷ്ഠാനങ്ങൾ വ്യക്തിപരമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ നമുക്കൊന്ന് വിശദമായി നോക്കാം. ഒന്ന്, ആരാധനക്രമത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതും ആരാധനക്രമത്തോട് ചേർന്ന് പോകുന്നതുമായിരിക്കണം ഭക്താനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാൽ സഭയുടെ ആരാധനക്രമ വത്സരമനുസരിച്ച് ക്രമീകരിക്കപ്പെടേണ്ടതും അനുഷ്ഠിക്കപ്പെടേണ്ടതുമാണ് ഭക്താനുഷ്ഠാനങ്ങൾ എന്നാണ് പറയുക. സീറോ മലബാർ സഭയുടെ ആരാധനക്രമ വത്സരം 9 കാലങ്ങളായി തിരിച്ചിരിക്കുന്നു. നമുക്കറിയാം ഈ ഓരോ കാലവും അനുസരിച്ച് ഈ സഭയുടെ ഭക്താനുഷ്ഠാനങ്ങൾ ക്രമീകരിക്കപ്പെടണം. ഉദാഹരണത്തിന്, മംഗളവാരത്തെ കാലത്ത് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ധ്യാനചിന്തകൾ കൂടുതലായുള്ള കാലമാണ്. പരിശുദ്ധമ്മയെ കൂടുതൽ വണങ്ങാനുള്ള കാലമായി ഇത് മാറണം. ദനഹാക്കാലം മിശിഹായ്ക്ക് സാക്ഷ്യം വഹിച്ച പുണ്യപിതാക്കന്മാരുടെ ഓർമ്മയാചരിക്കുന്ന തിരുനാൾ ആഘോഷിക്കുന്ന കാലമാണ്. നോമ്പുകാലം നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പീഡാനുഭവത്തെ ധ്യാനിച്ച് കൂടുതൽ പ്രായച്ചിത്ത പ്രവൃത്തികളും പരിത്യാഗ പ്രവൃത്തികളും ചെയ്യുന്ന അതിനുതകുന്ന ഭക്താനുഷ്ഠാനങ്ങൾ ക്രമീകരിക്കപ്പെടേണ്ടതാണ്. ഇപ്രകാരം ഓരോ കാലമനുസരിച്ചും ഭക്താനുഷ്ഠാനങ്ങൾ ക്രമീകരിക്കപ്പെടുമ്പോൾ സഭയുടെ ആരാധനക്രമ ആധ്യാത്മികതയോട് ചേർന്ന് നിൽക്കുന്നതായ ഭക്താനുഷ്ഠാനങ്ങൾ രൂപപ്പെടും. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് കാണാം. പാശ്ചാത്യ സഭയിൽ നിന്ന് വന്ന മനോഹരമായ ഒരു ഭക്താനുഷ്ഠാനമാണ് ജപമാല. പാശ്ചാത്യ സഭയുടെ ലത്തീൻ സഭയുടെ ആരാധനക്രമ വത്സരമനുസരിച്ച് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഈ ഭക്താനുഷ്ഠാനം സീറോ മലബാർ സഭയിലേക്ക് വരുമ്പോൾ സീറോ മലബാർ സഭയുടെ ആരാധനക്രമ വത്സരമനുസരിച്ച് കാലങ്ങളനുസരിച്ച് ക്രമീകരിക്കപ്പെടേണ്ടതാണ്. ഈ സഭയുടെ ഓരോ കാലവും അനുസരിച്ച് ജപമാലയുടെ രഹസ്യങ്ങൾ ധ്യാനിക്കപ്പെടണം. അപ്പോഴാണ് സഭാത്മക ആധ്യാത്മികത രൂപപ്പെടുന്നത്. ഇപ്രകാരം ഈ സഭയുടെ ആരാധനക്രമ വത്സരമനുസരിച്ച് ക്രമീകരിക്കപ്പെടാത്ത ഭക്താനുഷ്ഠാനമായി ഇത് നിൽക്കുമ്പോഴുള്ള ഒരു ചെറിയ പ്രശ്നത്തെ കുറിച്ച് അച്ഛൻ പറയാം. ക്രിസ്മസ്
ഈശോമിശിഹായുടെ ജനനത്തെ ധ്യാനിക്കുന്ന വലിയ ദിവസം, വലിയ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ദിവസമാണല്ലേ. പള്ളിയിലെ ശുശ്രൂഷകളും വീട്ടിലെ ആഘോഷങ്ങളും എല്ലാം അതാ സൂചിപ്പിക്കുന്നത്. ഒരു വെള്ളിയാഴ്ച ക്രിസ്മസ് വന്നാൽ അന്ന് വൈകുന്നേരം പ്രാർത്ഥനയ്ക്കായി, സന്ധ്യാപ്രാർത്ഥനയ്ക്കായി ഇരിക്കുന്ന കുടുംബം, ജപമാല അർപ്പിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ, ഒരുപക്ഷെ അവർ പുൽക്കൂടിന്റെ സമീപത്തുമായിരിക്കും ഇരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് ക്രിസ്മസ് എങ്കിൽ അന്ന് വൈകുന്നേരം അവരെന്താണ് ജപമാലയുടെ രഹസ്യമായി ധ്യാനിക്കുന്നത്? നമ്മുടെ കർത്താവ് ഈശോമിശിഹാ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോര വിയർത്തുവെന്ന് ധ്യാനിക്കുക. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് അങ്ങനെയാണ് പോകുന്നത്. അപ്പോ അത് നമ്മുടെ ആരാധനക്രമ ആധ്യാത്മികതയോട് അല്ലെങ്കിൽ ആരാധനക്രമ വത്സരത്തോട് ചേർന്ന് പോകുന്നതല്ല. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് കാലമനുസരിച്ച്. അപ്പൊ മംഗലവാർത്ത കാലം മുഴുവൻ ഈശോമിശിഹായുടെ ജനനത്തെ ധ്യാനിക്കുന്ന രഹസ്യങ്ങൾ ക്രമീകരിക്കപ്പെടണം. രണ്ട്, പീഡാനുഭവ ആഴ്ച. വലിയാഴ്ച എന്ന് പറയുന്നത് ഹാശാഴ്ച, കർത്താവിന്റെ പീഡാനുഭവത്തെ ധ്യാനിക്കുന്നതാണ്. ഓശാന ഞായറാഴ്ച മുതൽ ഉള്ള ദിവസങ്ങൾ, അന്ന് ആ ദിവസങ്ങളിലൊക്കെ പരിത്യാഗത്തിന്റെ, പ്രായച്ചിത്തത്തിന്റെ, ത്യാഗത്തിന്റെ ഒക്കെ ചിന്തകൾ നമ്മളിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഈ വലിയാഴ്ചയിലെ തിങ്കളാഴ്ച വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയ്ക്കായിട്ടിരിക്കുമ്പോൾ ജപമാല ചൊല്ലുന്ന ഒരു കുടുംബമാണെങ്കിൽ എന്തായിരിക്കും ധ്യാനിക്കുന്ന രഹസ്യം? നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ തിരുജനനത്തെക്കുറിച്ചുള്ള വാർത്ത ഗബ്രിയേൽ മലാഖ പരിശുദ്ധമായി അറിയിച്ചതിനെ കുറിച്ച് അല്ലേ. അപ്പം പള്ളിയിലെ എല്ലാ ശുശ്രൂഷകളും യാമശുശ്രൂഷകളും എല്ലാം കർത്താവിന്റെ പീഡാനുഭവത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ഞാൻ ചൊല്ലുന്ന ജപമാലയുടെ രഹസ്യം മാത്രം ഈശോയുടെ ജനനത്തെക്കുറിച്ച് ധ്യാനിക്കപ്പെടുമ്പോൾ, ഈ സഭയുടെ ആരാധനക്രമ ആധ്യാത്മികതയിലേക്ക് അത് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം ഈ സഭയുടെ ഓരോ കാലമനുസരിച്ചും ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ജപമാല രഹസ്യങ്ങളുണ്ട്. അത് ചെല്ലുന്ന സമൂഹങ്ങളൊക്കെ ഉണ്ടായി വരുന്ന സന്തോഷകരമായ കാര്യമാണ്. അങ്ങനെ ഈ സഭയുടെ 9 കാലങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ജപമാല രഹസ്യങ്ങൾ ചൊല്ലുന്നത് വളരെ ശ്ലാഘനീയവുമാണ്. അങ്ങനെ വരുമ്പോഴാണ് ആരാധനക്രമ വത്സരമനുസരിച്ച് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു ആധ്യാത്മികത നമ്മൾ രൂപപ്പെടുക. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, സഭ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ആരാധനക്രമത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതും ആരാധനക്രമത്തോട് ചേർന്ന് നിൽക്കുന്നതുമായിരിക്കണം ഭക്താനുഷ്ഠാനം. രണ്ടാമത്തേത്, ആരാധനക്രമത്തിലേക്ക് ഓരോ വിശ്വാസിയെയും ചേർത്ത് നിർത്തുന്നതായിരിക്കണം ഭക്താനുഷ്ഠാനം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഞായറാഴ്ചയുടെ പ്രാധാന്യം കുറയാതെ വേണം വിശുദ്ധരുടെ തിരുനാളുകൾ ആചരിക്കപ്പെടാൻ. നൊവേനയ്ക്ക് പരിശുദ്ധ കുർബാനയേക്കാൾ പ്രാധാന്യം ഒരിക്കലും നൽകാനായിട്ട് പാടില്ല. നിർഭാഗ്യവശാൽ അങ്ങനെയും ചിലയിടത്ത് നടക്കാറുണ്ട് എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. വിശുദ്ധരുടെ അത്ഭുത പ്രവൃത്തികൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്ന നൊവേനാനുഷ്ഠാനങ്ങൾ സഭയുടെ ആരാധനക്രമ ആധ്യാത്മികതയ്ക്ക് ഭംഗം വരുത്തുന്നതാണ്. പരിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഈ അത്ഭുതത്തേക്കാൾ വലിയ മറ്റൊരു അത്ഭുതമില്ല. അപ്പൊ നൊവേന എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയിലേക്ക് ഓരോ വിശ്വാസിയെയും നയിക്കുന്നതായിരിക്കണം. നൊവേന എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയിലേക്കുള്ള ഒരു ഒരുക്കമായി, അതിലേക്ക് നയിക്കുന്ന ഒരു വഴിയായിട്ടാണ് രൂപപ്പെടേണ്ടത്. അല്ലാതെ നൊവേനയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെട്ട് പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം കുറയത്തക്ക വണ്ണമുള്ള ഒരു ആത്മീയത, ആധ്യാത്മികത രൂപപ്പെടാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് സഭ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത് ഓരോ വിശ്വാസിയെയും ആരാധനക്രമത്തിലേക്ക്, പരിശുദ്ധ കുർബാനയിലേക്ക് ചേർത്ത് നിർത്തുന്നതായിരിക്കണം ഭക്താനുഷ്ഠാനം എന്ന് പറയുന്നത്. ഭക്താനുഷ്ഠാനങ്ങളിൽ അന്ധവിശ്വാസവും അബദ്ധ പ്രബോധനങ്ങളും കടന്നുകൂടാൻ ഒരിക്കലും പാടില്ല. മൂന്നാമത്തെ കാര്യം, ഭക്താനുഷ്ഠാനങ്ങൾ വ്യക്തിപരമാണ്. ചെന്ന് തുടക്കത്തിൽ പറഞ്ഞു, ആരാധനക്രമം ഒരിക്കലും വ്യക്തിപരമല്ല, സഭാത്മകമാണ്. അവിടെ സ്വകാര്യമായ കാര്യമല്ല. എന്നാൽ ഭക്താനുഷ്ഠാനങ്ങൾ വ്യക്തിപരമാണെന്നാണ് സഭ പറയുന്നത്. അതിനർത്ഥം എന്താണ്? ഭക്താനുഷ്ഠാനങ്ങൾ സഭ ഔദ്യോഗികമായി ആരംഭിച്ചവയല്ല. ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു സമൂഹമോ രൂപം കൊടുത്ത് പിന്നീട് സഭ അതിന് ഔദ്യോഗിക അംഗീകാരം കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഭക്താനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ചില രൂപതയെ മാത്രമേ ചില ഭക്താനുഷ്ഠാനങ്ങൾ കാണുകയുള്ളൂ. ചില ഭക്താനുഷ്ഠാനങ്ങൾ ഓരോ വ്യക്തിസഭയിലുമായിരിക്കും. ചില ഭക്താനുഷ്ഠാനങ്ങൾ സാർവത്രിക മാനമുള്ളതാണ്. അപ്പൊ രൂപതയെ മാത്രമുള്ളത് കാണാം, വ്യക്തിസഭയിൽ മാത്രമുള്ളത് കാണാം, സാർവത്രിക സഭയിൽ മുഴുവനും ഉള്ളത് കാണാം. അതുകൊണ്ട് എല്ലാ ഭക്താനുഷ്ഠാനങ്ങളും എല്ലായിടത്തും അർപ്പിക്കപ്പെടണമെന്നില്ല. ഭക്താനുഷ്ഠാനങ്ങൾ വ്യക്തിപരമാണെന്ന് പറയുമ്പോൾ ഭക്താനുഷ്ഠാനങ്ങൾക്കിടയിൽ ഒരു സ്വാതന്ത്ര്യമുണ്ട്.
ലിറ്റർജിയിൽ ആരാധനക്രമത്തിൽ ആ സ്വാതന്ത്ര്യമില്ല. ഉദാഹരണത്തിന് യാമശുശ്രൂഷ റംശ എന്ന് പറയുന്ന വൈകിട്ട് ചൊല്ലാനുള്ളതാണ്, സപ്ര രാവിലെ ഉള്ളതാണ്, എന്താണ് ഉച്ചയ്ക്കുള്ളതാണ്. ആ സമയം മാറ്റി ചൊല്ലാനായിട്ട് പറ്റത്തില്ലല്ലോ. എന്നാൽ ഭക്താനുഷ്ഠാനങ്ങൾ, ഉദാഹരണത്തിന് ജപമാല, രാവിലെ ചെല്ലാം, ഉച്ചയ്ക്ക് ചെല്ലാം, വൈകിട്ട് ചെല്ലാം, രാത്രി ചെല്ലാം, അതാണ് ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആരാധനക്രമത്തിൽ അതില്ല. ആരാധനക്രമത്തിൽ എങ്ങനെ എപ്പോ ചെയ്യണമെന്ന് സഭ പഠിപ്പിക്കുന്നു, അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് അർപ്പിക്കേണ്ടത്, അത് കൃത്യമായി പാലിക്കപ്പെടേണ്ടതുണ്ട്. പരിശുദ്ധ കുർബാന നിന്നുകൊണ്ട് അർപ്പിക്കാൻ സഭ പറയുന്നു. ഉദാശികൾ നിന്നുകൊണ്ടാണ് അർപ്പിക്കേണ്ടത്. എന്നാൽ ഭക്താനുഷ്ഠാനങ്ങൾ നിന്നുകൊണ്ട് ചെയ്യാം, ഇരുന്നുകൊണ്ട് ചെയ്യാം, മുട്ടുകുത്തിക്കൊണ്ട് ചെയ്യാം, നടന്നുകൊണ്ട് ചെയ്യാം, ചിലപ്പോൾ കിടന്നുകൊണ്ട് ചെയ്യാം. ആ ഭക്താനുഷ്ഠാനങ്ങൾക്ക് ആ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ആരാധനക്രമത്തിന് അതില്ല. സഭ പറയുന്നു ഇങ്ങനെയേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇങ്ങനെയേ ചെയ്യാൻ പാടുള്ളൂ, ഇപ്പോഴാണ് ചെയ്യേണ്ടത്, ഇപ്പോഴാണ് ചെയ്യേണ്ടത്. അപ്പം ആരാധനക്രമം പൊതുവാണ്, അവയുടെ ഔദ്യോഗികമാണ്, അത് വ്യക്തിപരമല്ല. ഭക്താനുഷ്ഠാനങ്ങൾ വ്യക്തിപരമാണ്, അവയിൽ ചില സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് എന്ത് സ്വാതന്ത്ര്യം ഉപയോഗിക്കാം എന്നല്ല, സഭയുടെ പ്രബോധനങ്ങളോട് പഠനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വിശ്വാസിക്ക് അതിൽ സ്വാതന്ത്ര്യത്തോടെ ഭക്താനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കാം. ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഭക്താനുഷ്ഠാനങ്ങൾക്കുള്ള അമിത പ്രാധാന്യം വിശ്വാസികളുടെ സഭാത്മക ആരാധനക്രമ അധിഷ്ഠിത ആധ്യാത്മികതയെ താളം തെറ്റിക്കാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ പ്രധാന കാര്യങ്ങൾ, ഭക്താനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് ആരാധനക്രമത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതും ആരാധനക്രമത്തോട് ചേർന്ന് നിൽക്കുന്നതുമായിരിക്കണം. ഭക്താനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് ഓരോ വിശ്വാസിയെയും ആരാധനക്രമത്തിലേക്ക് ചേർത്ത് നിർത്തുന്നവയായിരിക്കണം. പരിശുദ്ധ കുർബാനയിലേക്ക് നയിക്കുന്നതായിരിക്കണം ഓരോ ഭക്താനുഷ്ഠാനവും. അങ്ങനെ രൂപപ്പെടുന്ന ഭക്താനുഷ്ഠാനങ്ങൾ, അങ്ങനെ അനുഷ്ഠിക്കപ്പെടുന്ന ഭക്താനുഷ്ഠാനങ്ങൾ വിശ്വാസികളുടെ ആരാധനക്രമ ആധ്യാത്മികതയെ, സഭാത്മക ആധ്യാത്മികതയെ പരിപോഷിപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ ഭക്താനുഷ്ഠാനങ്ങളൊക്കെയും നമ്മളുടെ സഭയുടെ ആരാധനക്രമത്തോട് ചേർന്ന് നിൽക്കുന്നതും ആരാധനക്രമ വത്സരത്തോട് ചേർന്ന് നിൽക്കുന്നതുമായിരിക്കട്ടെ. അങ്ങനെ സഭാത്മക ആരാധനക്രമ അധിഷ്ഠിതമായ ആധ്യാത്മികത രൂപപ്പെടുത്തി പരിശുദ്ധ കുർബാനയിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു വിശ്വാസ സമൂഹം കെട്ടിപ്പടുക്കാനായിട്ട് ശ്രമിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.